ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാന്ധി വൈ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ടെക്. ഞാൻ പ്രസൂൽ പ്രശാന്ത്. ഇന്നത്തെ ഈ വീഡിയോ, ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെളിയിലിട്ടെടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, മൂന്നാല് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പയറും അതുപോലുള്ള കുറച്ച് ചെടികളും. ഇന്നത് രാവിലെ ഒന്ന് എണീറ്റ് ചെന്ന് നോക്കാൻ നേരം ഞാൻ കാണുന്നത് എന്തോ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇതാണ് ഞാൻ രാവിലെ എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ മുരടിപ്പ് മാറ്റാൻ വേണ്ടി ഞാനൊരു കഷായം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് വെളുത്തുള്ളിയും കാന്താരിയും ഇട്ടുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി കാന്താരി പിച്ചാൻ ഞാൻ ഈ കാന്താരി ചെടി മുളകിൻ്റെ അടുക്ക ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ മേലയിൽ ഈ സെയിം പ്രശ്നങ്ങൾ, മൊത്തം വില മുരടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ട് ഈ വെളുത്തുള്ളി കാന്താരി കഷായം ഞാൻ ഉണ്ടാക്കുക. എന്നാൽ പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തൂക്കി, ഒരു ആക്യുറേറ്റ് മെഷർമെൻ്റ് അല്ല, എന്നാലും ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇച്ചിരി മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് പഴയ വെയിറ്റ് നോക്കുന്ന ത്രാസാണ്. ഇത് അപ്പൂപ്പൻ, എൻ്റെ അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ അച്ഛനും ഒക്കെ പാരമ്പര്യമായിട്ട് വൈദ്യന്മാരായിരുന്നു. അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ത്രാസായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാ വെയിറ്റ് മെഷർ ചെയ്യുന്ന കട്ടകൾ എൻ്റെ കയ്യിലില്ല. അപ്പം 10 ഗ്രാമിൻ്റെ ഒരു പീസ് വെച്ച് ഞാനൊരു സ്റ്റോണിലൂടെ മെഷർ ചെയ്ത് ഈക്വലാക്കി. അപ്പം 20 ഗ്രാം എന്നുള്ള രീതിയിൽ ഇതിനെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഏതാ ഈ വെളുത്തുള്ളിയും കാന്താരി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇടുമ്പോഴത്തേക്ക് 20 ഗ്രാമായി. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ആദ്യമേ വെളുത്തുള്ളി മെഷർ ചെയ്യുക. അപ്പോൾ 20 ഗ്രാമിനടുപ്പിച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരി. ഇത് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടും ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കാന്താരി അരച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ വെളുത്തുള്ളിയാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പം 20 ഗ്രാം വെളുത്തുള്ളിക്ക് 50 ml വെള്ളമാണ് പച്ചവെള്ളം എടുക്കുന്നത്. 50 ml. അപ്പോൾ ഈ ഔൺസ് പാത്രം വെച്ച് അളക്കുന്നത്, ഇത് 30 ml. അപ്പം 25 25 രണ്ട് വെട്ടമായിട്ട് എടുക്കണം നമുക്ക്. 25 ml ഈ ബൗളിനകത്തോട്ട് ഒഴിക്കുക. അമ്പത് എം എല്ലിനകത്തോട്ട് വെളുത്തുള്ളി ആദ്യം മിക്സ് ചെയ്യുകയാണ്. വെള്ളത്തിനകത്തോട്ട് ഈ വെളുത്തുള്ളിയുടെ സത്തൊന്ന് മിക്സായ എന്ന് ഇറങ്ങട്ടെ. അതുവരെ ഇതിനൊന്ന് 2 സെക്കൻഡ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ സമയത്ത് 50 ml വെള്ളം എടുത്ത് ഈ കാന്താരിക്കകത്തോടെ ഒഴിച്ചു വെക്കുക. അപ്പോൾ 50 ml, അടുത്ത 50 ml എടുത്ത് കാന്താരിക്കകത്തോടെ ഞാൻ ഒഴിക്കുക. 25 + 25. അപ്പം മുള വെളുത്തുള്ളിക്കകത്ത് ഒഴിച്ച 25 ml, കാന്താരിക്കകത്ത് ഒഴിച്ച് 25 ml കൂടെ രണ്ടും കൂടെ 50 ml അടുപ്പിച്ച് വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇത് രണ്ടും ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പരിപാടിയും കൂടെ ചെയ്തേക്കാം. ഇത് നമ്മുടെ എന്തോ ഇതിന് പറയുന്നത്, വേപ്പെണ്ണ, വേപ്പെണ്ണയാണ്. ഇപ്പം ഈ 25 ml വേപ്പെണ്ണയ്ക്കകത്ത് നൂറ് എം എൽ കഞ്ഞിവെള്ളം ഒഴിക്കുക. 100 ml കഞ്ഞിവെള്ളം, 100 ml കഞ്ഞിവെള്ളം, 25. ഇപ്പം മൊത്തത്തിൽ നമ്മളിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് വെളുത്തുള്ളി 20 ഗ്രാം, കാന്താരിമുളക് 20 ഗ്രാം, 25 ml വേപ്പെണ്ണ, 100 ml കഞ്ഞിവെള്ളം, 50 ml ആയിട്ട് വെളുത്തുള്ളിയുടെയും കാന്താരിയുടെയും കൂടെ 50 ml ആയിട്ട് 100 ml വെള്ളം. ഇത് ഇത്രയും സംഭവം ഞാനിപ്പം മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ബാർ സോപ്പാണ്, പഴയ 500-ന്റെ ബാർ സോപ്പായിരുന്നു സാധാരണ ഇതിന് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഇല്ലാത്തത് കാരണം അതിന് കമ്പാരിറ്റീവ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത്. നമ്മളിത് ഡിഷ് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 15 ml ഇതിനകത്തോട്ട് തന്നെ, ഈ വേപ്പെണ്ണയും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നതിനകത്തോട്ട് തന്നെ ഞാൻ ഒഴിക്കുക. ഒരു 15 ml അടുപ്പിച്ച് ഇനിയത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മിക്സാക്കാൻ പോവാം. അപ്പം വെളുത്തുള്ളി 50 ml വെള്ളത്തിനകത്തോട്ട് കാന്താരി മുളകും 50 ml കൂടെ ഒഴിക്കുക വെള്ളം കൂടെ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വേപ്പെണ്ണ, സോപ്പ്, കഞ്ഞിവെള്ളം ഇതും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കുക. ആ വെളുത്തുള്ളി ഇരുന്ന പാത്രം കോൺസെൻട്രേറ്റഡ് സാധനമാണ് ഇത്. ഡയറക്റ്റ് സ്പ്രേ ചെയ്യുകയോ തളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇലകളും പിന്നെ ഈ ചെടികളുടെ, നമ്മുടെ ഈ പച്ചക്കറിയുടെ പൂത്ത് വരുന്ന കൊച്ചു ചെറിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം കാന്താരി മുളകും വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി സാധനമാണ്. ഇനി ഭയങ്കര എന്തോ ഇനി പറയുന്നത്, എനിക്ക് കറക്റ്റ് മലയാളം വേണം ഇനി പറഞ്ഞതിന് അറിയത്തില്ല. ഭയങ്കര പുകച്ചിൽ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ പെരളുവാണെങ്കിൽ പുകയത്തില്ല, കത്ത് നല്ല ഹീറ്റ് ജനറേറ്റർ സാധനമാണ് ഇത്. അപ്പം അതുകൊണ്ട് ഇത് നമ്മളിനി നല്ല രീതിയിൽ ഫിൽറ്റ് ചെയ്തിട്ട് ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിലെ ആസിഡ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്യുന്ന കൂട്ട്, വെള്ളം മിക്സ് ചെയ്യുക, സ്പിരിറ്റ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി വെള്ളം മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൂട്ട് ഇതിനകത്തും കൂടെ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയോ തളിക്കുകയോ ചെയ്യുകയുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ഇത് ചെടിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇലയും അതിൻ്റെ പൂവും കായും എല്ലാം കരിഞ്ഞു പോവും ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉള്ളത് കാരണം ഇത് ഈ മിശ്രിതം ഡയറക്റ്റ് ഒരിക്കലും സ്പ്രേ ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ചെയ്യണം, ഇലയുടെ മുകളിലും ഇലയുടെ അടിഭാഗത്തും ചെയ്യണം. അത് ഞാൻ ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഫിൽറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം സ്പ്രേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, ഇത് ഒന്ന് കുറച്ച് നേരം ഇരുന്നാലേ ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഒതുക്കി, ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ സെയിം ഒരു ബൗളുണ്ട്, അതിനകത്തോട്ട് അരിച്ചെടുക്കാം. ഇച്ചിരി പാടായിരിക്കും കാരണം ഈ വെളുത്തുള്ളിയുടെ ആ അരഞ്ഞതും കാന്താരിയുടെ ആ ചതഞ്ഞ പീസെല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് ഇത് വെറും കുഞ്ഞു കിഴികളുള്ള ഒരു അരിപ്പേ. ഇതിനകത്തോട്ട് അരിഞ്ഞ് വരാൻ ഇച്ചിരി പാടായിരിക്കും, നമുക്ക് പതുക്കെ എടുക്കാം. ഏകദേശം അരിച്ച് കഴിയാറായി, ബാക്കിയും കൂടെ കുറച്ചുകൂടെ ഉണ്ട്. അതുകൂടെ അരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് അരിപ്പ് പരിപാടി കഴിഞ്ഞേക്ക് വേണം. ഇത് നല്ലവണ്ണം അരിച്ചെടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മറ്റേ സ്പ്രേയറിനകത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ എന്തെങ്കിലും ചണ്ടികൾ കിടപ്പുണ്ടെങ്കിൽ കയറി ജാമാവും, പിന്നെ സ്പ്രേയർ പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല. ഇത് അടിച്ച് ക്ലീനൊക്കെ ചെയ്യാനാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളിത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലവണ്ണം ഫിൽറ്റ് ചെയ്തങ്ങ് എടുക്കാന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പിന്നെ വരത്തില്ല. ചെറിയ തുണി വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് ബാക്കി തെങ്ങായിരിക്കാൻ പോവാം. ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് സാധനം കിട്ടും. പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്ത് അടാറെരിയുള്ള കാന്താരി മുളകും പിന്നെ വെളുത്തുള്ളിയുടെ ഒരു ക്രാണം അറിയാമല്ലോ, ഈ രണ്ട് സാധനമാണ് മിക്സാക്കിയേക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കൈകൊണ്ട് നല്ലപോണം പിഴിഞ്ഞൊക്കെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണം വെച്ചാൽ കണ്ണിൻ്റെയോ മൂക്കിൻ്റെയോ വായുടെ അടുക്കെ കൊണ്ടുപോയി കൊണ്ടുപോയാൽ ഇരുന്ന് കരയാനേ പറ്റത്തുള്ളൂ. ആരോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? കാന്താരി മുളകിൻ്റെ എരി അറിയായിരിക്കുമല്ലോ, അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇപ്പം ഈ അരിച്ച് വെച്ചതിനകത്ത് ഒരു 100 ml അടുപ്പിച്ച് ഞാൻ ഇതിനകത്തോട്ട് എടുക്കുക. ഒരു ലിറ്ററിന് അടുപ്പിച്ച് വെള്ളം ഇതിനകത്ത് ഒഴിക്കുക. ഇത് ഈ മഗ് 1.5 ലിറ്ററിന് അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ 1.5 എടുത്തായിരുന്നു, അതുകൊണ്ട് 1.5 ബാക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിക്കുക. ഇനി ഇത് അടിക്കുമ്പോഴേ ആ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തും മേൽഭാഗത്തും ഒരുപോലെ അടിക്കണം. അപ്പോൾ കാണിച്ചു തരാം. ഇതാ ഞാൻ നിങ്ങളുടെ അടുക്ക നേരത്തെ പറഞ്ഞത്, ഈ വീഡിയോ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പം പറഞ്ഞില്ലായിരുന്നു, രാവിലെ ഇറങ്ങിയപ്പം നമ്മൾ ആ കിളിപ്പിച്ചത് മുരടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് താഴെ മേളിൽ സ്പ്രേ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് വീഴത്തില്ലത്. ഇതുണ്ട്, ഇത് ഫുള്ള് മുരടിച്ചിരിക്കുക. കണ്ടോ കണ്ടോ, ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ മേളിൽ മാത്രം സ്പ്രേ ചെയ്യാതെ ഇതിൻ്റെ അടിഭാഗത്തു കൂടെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് സ്പ്രേ ചെയ്യണം. ഒന്നെങ്കിൽ ഇങ്ങനെ തിരിച്ച് പിടിച്ച് അടിച്ചു കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റിക്ക് അടിയിൽ കൂടെ സ്റ്റിക്ക് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം മേപ്പോട്ട്. കണ്ടോ, അപ്പോൾ അടിഭാഗത്തും മേൽഭാഗത്തും ഒരുപോലെ വീഴും. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ട് മേളിൽ കൂടെ സ്പ്രേ മാത്രം ചെയ്യുവാന്നുണ്ടെങ്കിൽ ഇലയുടെ മോൾഭാഗത്ത് മാത്രമേ വീഴത്തുള്ളൂ. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഇതിന് മണം മൂക്കി കയറിയിട്ട് തുമ്മാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ വേപ്പ എണ്ണയുടെ എല്ലാം കൂടെ ക്രാണ്. അപ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്തേക്കോ, ഒരു 100 ml അടുപ്പിച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മളടി. ഇത് കണ്ടോ, ഇത് ഫുള്ളും മുരടിച്ചിരിക്കുക. കണ്ടേ, ഇന്ന് ആ പയറിൻ്റെ ഇല മുരടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് കാന്താരി പിച്ചാൻ വന്നപ്പം കണ്ടേ ഇത് മൊത്തം മുരടിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഈ സ്പ്രേ ചെയ്യുന്നതും കൂടെ മൊത്തത്തിൽ കാണിച്ചൊരു വീഡിയോ അങ്ങാക്കി. അതുകൊണ്ട് പിന്നെ ഇതിച്ചിരി വെയിലുള്ള സമയത്ത് അടിക്കണം, കാരണം ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്ന സാധനത്തിന് ചെറിയ പശപ്പുള്ളതാണ്, നല്ല കട്ടി കഞ്ഞിവെള്ളമായിരുന്നു നമ്മളെടുത്തത്. അപ്പം അത് ഇതിലോട്ടൊന്ന് പറ്റിക്കഴിയുമ്പോഴത്തേക്ക് ഇലയിൽ അങ്ങ് ഒരു നോർമലി ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇച്ചിരി ചൂടുള്ള സമയത്ത്, ചെറിയ ചൂടുള്ള സമയത്ത് അടിക്കാന്നുണ്ടെങ്കിൽ അത് കുറച്ച് നല്ലവണ്ണം ഇല പിടിച്ചിരിക്കും. ഈ നമ്മളുടെ വീട്ടുവളപ്പിലെ കിച്ചൺ ഗാർഡനിലെ ചെടികളിലെ കീടങ്ങളും കൃമികളും ഒഴിവാക്കാനും ഇല മുരടിപ്പ് ഒഴിവാക്കാനുമുള്ള വെളുത്തുള്ളി കാന്താരി കഷായം, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമെന്ന് നമുക്ക് വാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പറയാം ബൈ.